ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ എനിക്ക് കുറച്ച് കിളിമീൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനെ കിളിമീൻ എന്നല്ല കേട്ടോ പറയല്, പൊതുവേ ഇതിനെ കിളിമീനാണ് പറയല്. പക്ഷേ ഓരോരോ നാട്ടിലും ഓരോരോ പേരായിരിക്കില്ലേ. നമ്മുടെ നാട്ടിൽ ഇതിനെ പുതിയ അപ്ല എന്നാണ് പറയല്ലേ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ ഏതെങ്കിലും നെയിം പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ റെഡ് ഫിഷ് ആണല്ലേ. അപ്പോൾ ഇതാ നമുക്ക് വേഗം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ മുറിക്കാനൊക്കെ സിമ്പിളാണ്, പക്ഷേ ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു ചൂളി കുറച്ച് കട്ടിയുള്ള ചൂളിയാണ്. അത് കത്രിക കൊണ്ട് തന്നെ റബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകുന്നതാണെങ്കിലും കുറച്ചൊന്ന് ഹാർഡായിട്ട് റബ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ നഖത്തിനോട് ക്ലീൻ ചെയ്യാനും പറ്റും കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കൂടെ റബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോവും. അപ്പോൾ നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് വേഗം മുറിച്ച് സെറ്റാക്കി വെക്കട്ടെ. എന്നിട്ട് നമുക്കൊരു അടിപൊളി നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ പുതിയാപ്ല കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കേട്ടോ. മീനൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാമല്ലേ. ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ കുറേ തവണ വാഷ് ചെയ്യും. അതുകൊണ്ട് എന്നെ മിക്കവാറും വീട്ടിൽ നിന്ന് വാഷ് ചെയ്യാൻ വിടാറില്ല കേട്ടോ. കാരണം ഞാൻ വാഷ് ചെയ്ത് അതിനെ ഒരു വിത്താക്കി വെക്കും. അത്രത്തോളം വാഷ് ചെയ്താലേ എനിക്ക് കഴിക്കാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല പുളിയുള്ള നല്ല പച്ചമാങ്ങയാണ്. അപ്പോൾ പച്ചമാങ്ങ ഞാനൊന്ന് പുളി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ഞാനൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് ആ നല്ല പുളിയൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച്, അതായത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷിലേക്ക് ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ അധികം ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നാടൻ രീതിയിലുള്ള നമ്മുടെ കിളിമീൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഉപ്പിട്ടതിന് ശേഷം കുറച്ച് പറങ്കിപ്പൊടി, നല്ല ചുവന്ന എന്താ പറയുക പറങ്കിപ്പൊടി, നമ്മുടെ നാട്ടിൽ പറങ്കിപ്പൊടി എന്ന് പറയും, അതായത് മുളക് പൊടി കേട്ടോ, ചുവന്ന മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഒരു മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് അത്രയും നല്ലതാണ് കേട്ടോ. അതല്ല, നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം മാങ്ങയൊക്കെ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു പുളി പോവാൻ ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. പുളി കളഞ്ഞിട്ട് ആ വെള്ളം മാറ്റിയിട്ട് മാങ്ങ മാത്രമായിട്ട് ഞാൻ മീനിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ.
മാങ്ങയുടെ പുളി കളയണം നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ മാങ്ങ എന്ന് വെച്ചാൽ ഭയങ്കര പുളിയാണ്. പുളി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പുളിയാണ്. അതുകൊണ്ടാണ് ഞാൻ മാങ്ങ വെള്ളത്തിലിട്ടത്, അല്ലെങ്കിൽ ഡയറക്റ്റ് മുറിച്ചിട്ട് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് വേവാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലിത്തിരി പറങ്കിപ്പൊടി, അതായത് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള ജീരകം, അതുപോലെ തന്നെ കുറച്ച് തേങ്ങ, അതുപോലെ ഉള്ളി ഇട്ടിട്ടുണ്ട്, ചുവന്ന ഉള്ളി. എല്ലാം കൂടി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം കൂടി ഒന്നിച്ച് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ട് നാ ഈയൊരു പരുവം കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിലേക്ക് മുളക് പൊടി ഇട്ടിട്ട് എന്തിനു വെച്ചാൽ ഈയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു നുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മീൻ ഏകദേശം വെന്തിട്ടുണ്ട്. ആ ഒരു വേവ് ആയിന്ന് തോന്നുമ്പോൾ നമുക്ക് ഈ ഒരു അരപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഈ ഒരു അരപ്പ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് തിളവരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കിടിലൻ പുതിയാപ്പിള കറി, അല്ലെങ്കിൽ നമ്മുടെ കിളിമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിലൊക്കെ ഈ ഒരു രീതിയിൽ കിളിമീൻ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ പുതിയ വ്യൂസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ചാച്ചാ.